അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. മൂന്നാം ക്ലാസ് ഫിഖ്, 11-ാം പാഠം. നിസ്കരിക്കാൻ പഠിക്കുന്നു, ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ നമസ്കാരം എങ്ങനെ നിർവഹിക്കണമെന്ന് അതിൻ്റെ തുടക്കം മുതലേ പഠിക്കാൻ പോവുകയാണ്. ഇനിയുള്ള പാഠങ്ങളൊക്കെ ഇതിൻ്റെ തുടർച്ചയാണ്. നമുക്ക് നിസ്കരിക്കാൻ പഠിക്കുന്നു എന്നുള്ള ഈ പാഠത്തിൽ നിന്ന് നിസ്കാരത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മളൊക്കെ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് പാഠഭാഗം നോക്കാം. നിസ്കാരം നിർവഹിച്ചു, ദിക്റുകളും ദുആവും കഴിഞ്ഞ ഉടനെ ഉസ്താദ് ചോദിച്ചു, നിസ്കാരത്തിൽ നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിച്ചു? നിൽക്കൽ, ഇരിക്കൽ, ഫാത്തിഹ ഓതൽ, അള്ളാഹു അക്ബർ പറയൽ, ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് എല്ലാം വിശദമായി പഠിക്കാം. ഉസ്താദ് പറഞ്ഞു, ചില പ്രവർത്തനങ്ങളും വചനങ്ങളും കരുത്തും ചേർന്ന ഇബാദത്താണ് നിസ്കാരം. ചില പ്രവർത്തനങ്ങളും വചനങ്ങളും കരുത്തും ചേർന്ന ഇബാദത്താണ് നിസ്കാരം. അവയിൽ ചിലത് ഫർളും ചിലത് സുന്നത്തുമാണ്. ഫർളായത് എല്ലാം നമുക്ക് പഠിക്കണം. സുന്നത്തുകളിൽ കുറച്ച് മാത്രം ഇപ്പോൾ പഠിക്കാം, ബാക്കി മുതിർന്ന ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് പഠിക്കാം. നിസ്കാരത്തിന് നിൽക്കൽ. ഫർള നിസ്കാരത്തിന് നിൽക്കൽ ഫർളാണ്. നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്നും അതിന് കഴിയാത്തവൻ ചെരിഞ്ഞു കിടന്നും അതിനും കഴിയാത്തവന് മലർന്നു കിടന്നും നിസ്കരിക്കാം. നിയ്യത്ത്, മനസ്സിൽ കരുതൽ അത് ഫർളാണ്. നിസ്കരിക്കാൻ തുടങ്ങുന്ന വേളയിൽ നിയ്യത്ത് ഉണ്ടായിരിക്കണം. ഉദാഹരണമായി ലുഹുർ നിസ്കാരത്തിന് ഇങ്ങനെ നിയ്യത്ത് ചെയ്യാം, ഉസല്ലി ഫർള ലുഹുരി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. നിയ്യത്ത് ഉച്ചരിക്കൽ നിർബന്ധമില്ല, സുന്നത്താണ്. തക്ബീറത്തുൽ ഇഹ്റാം. നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്ന അള്ളാഹു അക്ബർ എന്നതിന് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നു. ഇത് ഫർളാണ്. എന്നാൽ ഇതോടൊപ്പം കൈ രണ്ടും ചുമലിന് നേരെ ഉയർത്തലും ശേഷം പൊക്കിളിനും നെഞ്ചിനുമിടയിൽ വെക്കലും സുന്നത്താണ്. ഇതോടുകൂടി നമുക്ക് നിസ്കാരത്തിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിലൂടെ പഠിച്ചത്. ഒന്ന്, നിസ്കാരത്തിന് വേണ്ടി നിൽക്കൽ. രണ്ട്, നിയ്യത്ത്. മൂന്ന്, തക്ബീറത്തുൽ ഇഹ്റാം. ഇനി നമുക്ക് പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം, തെറ്റുതിരുത്താം. നിയ്യത്ത് പറയൽ നിർബന്ധമാണ്, ഇത് തെറ്റാണ്. അതിൻ്റെ ശരിയായ രൂപം, നിയ്യത്ത് കരുതൽ നിർബന്ധമാണ്. രണ്ടാമത്തേത്, ഫർള നിസ്കാരം നിൽക്കാൻ കഴിവുള്ളവൻ ഇരുന്നോ കിടന്നോ നിർവഹിക്കാം, ഇത് തെറ്റാണ്. ഇതിൻ്റെ ശരിയായ രൂപം, ഫർള നിസ്കാരം നിൽക്കാൻ കഴിവുള്ളവൻ നിന്ന് നമസ്കരിക്കണം. മൂന്നാമത്തേത്, നിസ്കാരത്തിൽ ആദ്യത്തെ അള്ളാഹു അക്ബർ സുന്നത്താണ്, തെറ്റാണ്. ഇതിൻ്റെ ശരിയായ രൂപം, നിസ്കാരത്തിൽ ആദ്യത്തെ അള്ളാഹു അക്ബർ ഫർളാണ്. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, ശീലിക്കാം. ഒന്ന്, എല്ലാ നിസ്കാരങ്ങളുടെയും നിയ്യത്ത് ശീലിക്കാം. ലുഹ്റ് ഉസല്ലി ഫർള ലുഹ്രി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. അസ്ർ ഉസല്ലി ഫർള അശ്രി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. മഗ്രിബ് ഉസല്ലി ഫർള മഗ്രിബി സലാസ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഇശാ ഉസല്ലി ഫർള ഇശാഇ അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. സുബ്ഹ് ഉസല്ലി ഫർള സുബ്ഹി റകഅതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഇങ്ങനെയാണ് അഞ്ച് വക്ത നമസ്കാരത്തിൻ്റെയും പൂർണ്ണമായ നിയ്യത്ത്. നിയ്യത്ത് കരുതലാണ് നിർബന്ധം, പറയൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ. ശീലിക്കാം. രണ്ടാമത്തെ ഭാഗം, നിൽക്കുന്ന രൂപം.
എങ്ങനെയാണോ നിൽക്കേണ്ടത് ഇതുപോലെ നിന്ന് നമ്മൾ നമസ്കരിക്കണം, ഇതുപോലെ നിന്ന് ശീലിക്കണം. മൂന്നാമത്തേത് കൈ ഉയർത്തുന്ന രൂപം. എങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത്? കൈ ഉയർത്തേണ്ടത് ചുമലിന് നേരെയാണ് കൈ ഉയർത്തേണ്ടത്. പഠന പ്രവർത്തനത്തിന്റെ മൂന്നാമത്തെ ഭാഗം, യോജിച്ചത് ചേർക്കാം. സുന്നത്താണോ ഫർളാണോ എന്നാണ് ചേർക്കേണ്ടത്. ഒന്ന്, ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ ഫർളാണ്. തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തൽ സുന്നത്താണ്. നിയ്യത്ത് മനസ്സിൽ കരുതൽ ഫർളാണ്. ഇങ്ങനെയാണ് നമ്മൾ ഫർളിനെയും സുന്നത്തിനെയും ഇതിൽ നിന്ന് വേർതിരിച്ചത്. പാഠഭാഗങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങൾ അറബി മലയാളത്തിൽ തന്നെ നോട്ടിൽ എഴുതുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു നൽകട്ടെ. ആഹറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.